ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വഴുതനങ്ങ കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഈ ഒരു ചമ്മന്തി മാത്രം മതി വയറ് നിറയെ ചോറിനാൻ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു വഴുതനങ്ങ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നു കഴിയുമ്പം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ വഴുതനങ്ങ 1 60 സെക്കൻഡൊക്കെ ഒന്ന് നമുക്കിതുപോലെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ഈ വഴുതനങ്ങയൊക്കെ ഒന്ന് വാടി വരും. ഇതിങ്ങനെ സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഒരു നടുഭാഗത്തായിട്ട് 1 ടീസ്പൂൺ ഞാൻ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ചതച്ച വത്തൽമുളക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ വന്നിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ കൂടുതൽ എരിവ് വേണ്ടവർക്കാണെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി എരിവുള്ളത് ചേർത്ത് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. ഇല്ല, ഈ മുളക് പൊടി എല്ലാം കൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് അരിഞ്ഞു പോകും. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. ഒരു ചെറിയ പീസ് വാളൻപുളി പിഴിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഒരു തുള്ളി പോലും ഉപ്പ് ചേർത്ത് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാൻ. എന്നിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇത് നന്നായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനൊരു 20 മിനിറ്റ് ഇതിൽ ഓഫ് ഫ്ലെയിമിൽ വെച്ചിരുന്നു. ഇപ്പോൾ ദാ നല്ല അടിപൊളിയായിട്ട് വെന്ത് ഉടഞ്ഞ് നല്ല ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് താല്പര്യമില്ലാത്തവർക്ക് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വഴുതനങ്ങ കൊണ്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.